ഞാൻ ആദ്യം ബി ആർ എം ഷഫീറിലേക്ക് പോകുന്നു. ശ്രീ ബി ആർ എം ഷഫീർ, എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഒരു വിജയാവകാശ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടാവാത്തത്? ആദ്യം വരുന്നു എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് പൂർത്തിയാകും മുന്നേ തന്നെ കെ സുരേന്ദ്രൻ പറയുന്നു, വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം എൻ ഡി എക്ക്, മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ്, മൂന്നാം സ്ഥാനത്താണ് ആണ് കെ സുരേന്ദ്രൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി ഇ എൻ സുരേഷ് ബാബു പറയുന്നു, എന്താണ് പ്രതിപക്ഷ നേതാവിന് വടകരയിൽ തന്നെ ഇനി കിട്ടിത്തിരിയാം, ഷാഫിക്ക് പതിയെ വടകരയ്ക്ക് വണ്ടി കയറാം, പോളിംഗ് ശതമാനം എൽ ഡി എഫിനെ ബാധിക്കില്ല, വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനത്ത് വിജയിക്കുമെന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു വിജയാവകാശ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടാവാത്തത്? ബി ആർ എം, ഇതേ സുരേന്ദ്രനല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35-ൽ കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി ജയിപ്പിച്ചതിന് ശേഷം പാലക്കാട്ട് ജയിപ്പിച്ച ഇ എം ശ്രീധരന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓഫീസ് പാലക്കാട്ട് തുടങ്ങിയ ആളല്ലേ ശ്രീ സുരേന്ദ്രൻ? കൈവശമുണ്ടായിരുന്ന ഒരെണ്ണം കൂടി കേരളത്തിൽ അവസാനിച്ചില്ലേ? അത് അവസാനിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ? ശ്രീ കെ മുരളീധരൻ മത്സരിച്ച ഒറ്റ കാരണത്താൽ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വീക്ഷണം ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ചത്. ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ട അജണ്ടയുടെ പിറകിൽ ഇവർ ഓടുകയായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പാണ് വയനാട് ഞങ്ങളുടെ എല്ലാ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷം വളരെ നിർവീര്യമായിരുന്നു. ബി ജെ പി ആദ്യഘട്ടം മുതൽ തന്നെ വളരെ ഇഴഞ്ഞാണ് കാര്യങ്ങൾ നീങ്ങിയത്. പ്രിയങ്ക ഗാന്ധി 400,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വയനാട് ജയിച്ചു വരും. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചെയ്യപ്പെട്ടില്ല. ബി ജെ പി അപ്പാട നിസ്സംഗമായിരുന്നു. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ചേലക്കരയിൽ ഞങ്ങൾ 1,500-3,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാലക്കാട് ഞങ്ങൾ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. ഇത് വെറുമൊരു കണക്കല്ല. ഞങ്ങൾ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് തമ്പടിച്ചു നിന്ന് ഓരോ ബൂത്തുകളെയും ചലിപ്പിച്ച് അവിടെ നിന്ന് കൃത്യമായി സിസ്റ്റമാറ്റിക്കായി വർക്ക് നടത്തി, ഹഷ്മി അത് കണ്ടതാണല്ലോ, നടത്തി യു ഡി എഫ് എടുത്ത ഒരു കണക്കാണ്. 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ആർ എം. പക്ഷേ പോളിംഗ് പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും പല ബൂത്തുകളും ഉണ്ട്. മാത്രമല്ല ബൂത്തുകളിലെയും ഓരോ പഞ്ചായത്തിലെയും പോളിംഗ് ശതമാന കണക്കൊക്കെ ഒന്നുകൂടി കൃത്യമായി വരേണ്ടതുമുണ്ട്. പക്ഷേ നിലവിൽ വരുന്ന കണക്ക് പ്രകാരം ബി ജെ പിക്ക് വലിയ മുൻതൂക്കമുള്ള നഗരമേഖലയിലെ പോളിംഗ് ശതമാനം ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി നിൽക്കുകയും നിങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കമുള്ള എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നഗരമേഖലയിൽ ഈ ശ്രീധരൻ നേടി 6,000 ലീഡിനെ അത് വോയിഡാക്കി കളഞ്ഞ, ആ ലീഡിനെ ഇല്ലാതാക്കി കളഞ്ഞ പിരായിരിയിൽ ഏകദേശം ഒരു 10% വോട്ടിൻ്റെ കുറവെന്നാണ് പ്രാഥമിക കണക്ക്. ബി ആർ എം, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കണക്കാണത്? ഇല്ല, പിരായിരിയിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ വോട്ടിൻ്റെ പിന്നെ വ്യത്യാസമൊന്നും വരത്തില്ല. പിരായിരിയിൽ വോട്ടുകൾ പൂർത്തിയായി വരുന്നേ ഉള്ളൂ. പിരായിരി ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഒരു 180 ബൂത്തിലാകെ 14-15 ബൂത്തിലാണ് അവിടെ ഇടതുപക്ഷമുള്ളത്. ഇടതുപക്ഷത്തിന് എഡ്ജുള്ളത് അവരുടെ 3rd സ്ഥാനത്താണ്. എന്നിട്ടും കണ്ണാടി പഞ്ചായത്തിലും പിരായിരിയിലും നഗരസഭയിലും ഉൾപ്പെടെ മാത്തൂരിലും ഉൾപ്പെടെ ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ എടുത്തിട്ടുള്ളൊരു കണക്ക് പ്രകാരം ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ വർക്കുകളും സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തു പറയാൻ ആഗ്രഹിച്ചോ അതിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തുറന്നു കാട്ടേണ്ടതിനെ തുറന്നു കാട്ടിയിട്ടുണ്ട്, ഡിഫൻഡ് ചെയ്യേണ്ടതിനെ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ച് മുന്നേറേണ്ടതിനെ ആക്രമിച്ച് മുന്നേറിയിട്ടുണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞങ്ങൾ വേറെ കൂടുതൽ അവകാശവാദമൊന്നും ഇല്ലല്ലോ, പെട്ടിക്കകത്തായാലോ. ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, പാലക്കാട് 10,000 ഭൂരിപക്ഷത്തിൽ രാഹുൽ വാങ്കൂട്ടത്തിൽ MLA ആവും. ബി ആർ എം, 20-ാം തീയതി, നാളെ 21, 22, 2 ദിവസമേ ഉള്ളൂ. 23 നമുക്ക് വീണ്ടും ഇരിക്കാനുള്ള, ഇന്ന് 20-ാം തീയതി, നാളെ മറ്റന്നാൾ 2 ദിവസം, മറ്റന്നാൾ നമുക്ക് വീണ്ടും ഇരിക്കാനുള്ള. ഹഷ്മിക്ക് അറിയാമല്ലോ, പുതുപ്പള്ളിയിൽ ഹഷ്മിക്ക് അറിയാമല്ലോ, പുതുപ്പള്ളി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ 30,000 അതൊരു പക്ഷേ 37 ആയേക്കും എന്ന് പറഞ്ഞപ്പോൾ ഹഷ്മിയുടെ ഒരു ചിരി ഞാൻ ഓർമ്മിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരെ ഒന്നും മത്സരിക്കുന്നില്ലേ എന്നാണ് ഹഷ്മി അന്ന് എന്നോട് ചോദിച്ചത്. 30,000 അവിടുത്തെ ഭൂരിപക്ഷം. ഇവിടെ തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു 20-ഉം 23,000 ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും.